എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും മഹാരഥിയുടെ ആദ്യത്തെ പൂജ ചെയ്യുന്നത് മംഗലത്തെ യദുനാരായണൻ വസിഷ്ഠയുടെ മൂത്ത പുത്രി എന്റെ മോൾ ശാലിനിയാണ്. അതിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. ഹര ഹര മഹാദേവ. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് അവന് നല്ലൊരു പണി കൊടുക്കണം. പിന്നെ ഒരിക്കലും അവനൊരു നമ്പറും കൊണ്ട് ചേച്ചിയുടെ മുന്നിൽ വരാൻ പാടില്ല. അതെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി പിന്നീട് സംസാരിക്കാം. നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന മഹാരഥിക്കുള്ള സമയം കഴിഞ്ഞു, വാ നടക്ക്. ചേച്ചി പേടിക്കണ്ട, ഞങ്ങളില്ലേ കൂടെ. കഴിഞ്ഞ വർഷം ഇവിടെ ആരോ പൊക്കിക്കൊണ്ട് പോയി, ഈ വർഷം ആരോ വീട്ടിൽ കടന്നുകൂടി. ഇനി അടുത്ത വർഷം എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത്? അതല്ല ചേട്ടാ എന്റെ സംശയം, തറവാട്ടി പറന്ന പെൺകുട്ടികൾക്കൊക്കെ ഇങ്ങനെയാവാൻ പറ്റുമോ? ഈ പെൺകുട്ടി വല്ലാത്തൊരു പേരുദോഷമാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദൈവികമായ പ്രദേശമാണെന്നുള്ള ഒരു ചിന്തയെങ്കിലും വേണ്ടേ? ഇതെന്ത് കഥ, ദൈവികമായൊരു പ്രദേശത്ത് വസിച്ചോണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യൂ? ഗംഗാദേവിക്ക് പോലും ഈ പാപങ്ങളൊന്നും ക്ഷമിക്കാനാവില്ല. അതെ സുഹൃത്തെ, ഇവളൊരു പാപിയാണിപ്പോ. ചേച്ചി, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് വെറും തുടക്കം മാത്രമാണ്? ഇനി ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ശാലിനി. മഹാരഥിക്കുള്ള മുഹൂർത്തം തുടങ്ങാണ്, ദയവായി നിങ്ങളുടെ മൂത്ത പുത്രി അങ്ങോട്ട് വിളിക്കുക. ശാലിനിയെ ഞാൻ വിളിച്ചുകൊണ്ടുവരാം. ഇന്ദ്രാണി, നിങ്ങൾ അവിടെ നിൽക്കുക. പൂജാവിധികൾ പൂർത്തീകരിക്കാനായി നിങ്ങളും യദുനാരായണനും ഇവിടെ തന്നെ ഉണ്ടാവണം. കുട്ടിയെ വിളിച്ചുകൊണ്ട് വരുവാൻ നിങ്ങൾ മറ്റാരെങ്കിലും പറഞ്ഞയക്കൂ. ഇന്ദ്രാണിയുടെ മകൾ ഇവിടെ എത്താനായിട്ട് ഇനിയും സമയമെടുക്കുമോ?
ശാലിനി വന്നില്ലെങ്കിൽ കൂടുതൽ അനർത്ഥങ്ങൾ സംഭവിക്കും. എനിക്ക് പോകാൻ കഴിയില്ല, എനിക്കതിന് പറ്റില്ല. കഴിഞ്ഞ വർഷം ഇവിടെ ആരോ പൊക്കിക്കൊണ്ട് പോയി, ഈ വർഷം ആരോ വീട്ടിൽ കടന്നു പോയി. ഇനി അടുത്ത വർഷം എന്തൊക്കെയാണ് അവ നടക്കാൻ പോകുന്നത്? കഴിഞ്ഞ വർഷം ആരോ പിടിച്ചോണ്ട് പോയി, ഇപ്പോ വീട്ടിലൊരുത്തൻ കയറി കൂടിയിരിക്കുന്നു. അടുത്ത വർഷം ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത്? കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയിട്ടേ ഇവിടെ അടങ്ങാം. മംഗലത്ത് തറവാടിന്റെ പേര് നശിപ്പിക്കാനുണ്ടായത് എന്തൊരു സ്വഭാവ! ഇതിപ്പോ ചന്ദ്രനി പാട് വീണ പോലെയായി. ഈ കുട്ടി ശരിക്കും കുടുംബത്തിനൊരു ശാപ. ഇങ്ങനെ കാണുമ്പോ നീ കൂടുതൽ സുന്ദരിയാ. ഇതുവരെ തുടക്കം മാത്രമാ. ഇനി എന്തെല്ലാം നീ അനുഭവിക്കാനിരിക്കുന്ന ശാലിനി. ശാലിനി, നിനക്ക് പേടിയാകുന്നുണ്ടെങ്കിലേ നിന്റെ രണ്ട് കണ്ണു അടച്ച് എന്റെ പേര് മനസ്സിൽ വിചാരിച്ചാ മതി. അപ്പോ എന്റെ മനസ്സിലെ ധൈര്യം നിന്റെ മനസ്സിലേക്ക് പകർന്നു കിട്ടും. ധൈര്യമായിരിക്കും ശാലിനി മോളെ. നിനക്കറിയാഞ്ഞിട്ടാ ഇക്കാലത്തെ പെമ്പിള്ളാരുടെ കണ്ണുപെട്ടാലും ദോഷം ചെയ്യുമെന്നേ. എന്റെ മകൻ അങ്ങനെ തപത്തൊന്നും സംഭവിക്കരുത്. നീ മറ്റുള്ളവരെ പറ്റി നല്ല നല്ല കഥകൾ പറഞ്ഞ് എന്നെ കേൾപ്പിക്കാറില്ലേ, അതുപോലെ ആൾക്കാർ നിന്നെ പറ്റിയും നല്ലത് പറയണം. ഞാൻ ദാ വരുന്നു. ഉമ്മാടെ മോൻ ഇന്റർനെറ്റിൽ ഒരു സെൻസേഷനാ. ഞാനൊരാൾ കാരണം നാട്ടുകാര് 4 ദിവസത്തെ ജീവിതത്തിന് 30 ദിവസത്തെ ഇന്റർനെറ്റ് പാക്ക് വാങ്ങും. ഉമ്മാക്ക് അതൊന്നും അറിയില്ല. എന്റെ ഷോ ഇങ്ങനെ കത്തി പടർന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹം മോനെ. ഞാനിന്ന് നിന്റെ കമ്പ്യൂട്ടറിന്റെ ദൃഷ്ടിദോഷവും മാറ്റിയേക്കാം കേട്ടോ. അതിനു മാത്രമായിട്ട് കണ്ണു തട്ടാൻ പാടില്ലല്ലോ. പിന്നെ ഉമ്മ, എനിക്ക് എന്റെ പുതിയ എപ്പിസോഡ് എടുക്കാനേ കുറച്ച് കാശ് വേണം. നിനക്ക് എത്രയാ വേണ്ടത്? വലിയ തുകയൊന്നും വേണ്ട, 1 ലക്ഷം മതി. 1 ലക്ഷം രൂപയോ? അത് ഒരു വലിയ തുകയാണല്ലോ മോനെ. എനിക്കൊന്നും കേൾക്കണ്ട ഉമ്മ. മുടക്കം കൂടാതെ എനിക്ക് കിട്ടുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് പോലീസിന്റെ തല്ല്, മറ്റൊന്ന് എന്റെ ഉമ്മയുടെ സ്നേഹം. അത് രണ്ടും ഇല്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റില്ല. ഉമ്മ, ഉമ്മാക്കുമാരന്റെ മോന്റെ സന്തോഷത്തെക്കാളും വലുത് 1 ലക്ഷം രൂപയല്ലേ? ആയിക്കോട്ടെ. എടാ മോനെ, നീ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ ആത്മഹത്യ ചെയ്ത് മരിക്കാൻ പോവാ. മോനെ എന്താ ഇത്? മതിയായി ഉമ്മ, സ്വന്തം മോന്റെ ജീവിതത്തെക്കാളും വലുത് ഉമ്മാക്ക് കാശാണല്ലേ. അയ്യോ ഇല്ല മോനെ, സത്യമായിട്ടും ഇല്ല. നിക്ക്, നീ എന്തൊക്കെ ചെയ്യാ മോനെ? മോനെ മോനെ മോനെ, നീ എന്താ ചെയ്ത്? നീ എന്തൊക്കെ ഈ കാണിക്കുന്നു മോനെ? അയ്യോ ഇത് കണ്ട ചോര ഒഴുകുന്നു. ആരെങ്കിലും എന്റെ മോനെ ഒന്ന് രക്ഷിക്കണേ. വലിയേച്ചി, ശാലിനി ഇനി മഹാരഥിക്ക് സമയത്തിന് എത്തിയില്ലെങ്കിലോ? ലിപ്സ്റ്റിക്കാണ് സത്യം. ഈ പെണ്ണ് കാരണം നമ്മുടെ ജീവിതം കൂടി അവതാളത്തിലാകും. സമയായി, നിങ്ങളുടെ മകളെ കാണുന്നില്ല, വേഗം വരാൻ പറയുക. 30 മിനിറ്റിനകത്ത് മോൾ ഇവിടെ എത്തിയില്ലെങ്കിൽ ആരതിയുടെ സമയം കഴിഞ്ഞു പോകും, പിന്നെ പൂജ നടക്കില്ല. 30 സെക്കൻഡല്ല, 30 വർഷങ്ങൾ കഴിഞ്ഞാലും ശാലിനി മറ്റുള്ളവരുടെ മുന്നിൽ മുഖം കാണിക്കാൻ ധൈര്യപ്പെടില്ല.
തിരുമേനി, മഹാരഥി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇവൾക്ക് ഇത്ര ധൈര്യം ഇവിടുന്ന് കിട്ടിയത്? ശാലിനി, നിനക്ക് പേടിയാകുന്നുണ്ടെങ്കിലേ നീ നിന്റെ രണ്ട് കണ്ണു അടച്ച് എന്റെ പേര് നീ മനസ്സിൽ വിചാരിച്ചാ മതി. അപ്പോ നിനക്ക് പേടിയുണ്ടാവില്ല. കാരണം എന്റെ മനസ്സിലെ ധൈര്യം നിന്റെ മനസ്സിലുണ്ടാവും. നിനക്ക് കാശല്ലേ വേണ്ടത്? ഞാൻ നിനക്ക് കാശ് തരാം മോനെ. ഇതെടുത്തു, എന്റെ കൈ കിടക്ക്, നീ വള നീ കൊണ്ടുപോയി വിറ്റോ. കാര്യം നടക്കട്ടെ, ഞാൻ കുറച്ച് കാശുകൂടെ എടുത്തു തരാം. നിന്ന ഈ കാശും എടുത്തോ, ഈ ആഭരണങ്ങളും എടുത്തോ. ഞാൻ നിന്റെ ബാപ്പയോട് പറഞ്ഞ് നമ്മുടെ ഈ വീടും കടയും എല്ലാം വിറ്റ് നിനക്ക് കാശ് തരാൻ ഞാൻ പറഞ്ഞേക്കാം മോനെ. നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ മേടിച്ചു തരാം മോനെ. എഴുന്നേക്ക്, എഴുന്നേക്കടാ എന്റെ മോനെ. മനു, നിനക്കൊരു കുഴപ്പമില്ലേ? അപ്പോ നിനക്ക് ഒന്നും സംഭവിച്ചില്ലേ? ഞാൻ മനുവല്ല, മനുവിന്റെ ആത്മാവാണ്. ദേ കത്തി. ഇതും അതേ കത്തി തന്നെയാണ്. അപ്പോ നീ നിന്റെ ഉമ്മയാണോ കളിപ്പിക്കാൻ നോക്കുന്നേ? എന്താ ഉമ്മ, എന്നും ഞാൻ മറ്റുള്ളവരല്ലേ പ്രാങ്ക് ചെയ്യാറ്. ഇന്ന് എന്റെ ഉമ്മാന്റെ അടുത്ത് ആവട്ടെ എന്ന് കരുതി. ഒന്ന് ചിരിക്കെന്റെ ഉമ്മ. എന്റെ ഉമ്മ ചിരിക്കുടുക്കല്ലേ? ചിരിക്കുടുക്കട മോനെ, നില്ല, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാടാ. ആഹാ, നിക്കടാ അവിടെ. മനു, മതി മതി. എന്റെ മോനെ, നീ ഒരിക്കലും നിന്റെ ഉമ്മയോട് ഇങ്ങനെയുള്ള തമാശകൾ കാണിക്കരുത് കേട്ടോ. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നെ നിന്റെ ഉമ്മ ജീവിച്ചിരിക്കില്ല മോനെ. എന്റെ ഉമ്മ വിഷമിക്കല്ലേ. ഉമ്മാ, പ്ലീസ് സ്റ്റോപ്പ് ക്രൈയിങ്. എന്റെ ഉമ്മ, ഐ എം സോറി. പ്ലീസ് സ്മൈൽ. ഒരു ഉമ്മാന്റെ സ്നേഹം നിറഞ്ഞ തല്ലിന്റെ സുഖം എന്താണെന്നാണ് ഇന്ന് നിങ്ങൾ ചിരിക്കുടുക്കയിൽ കണ്ടത്. നീ ഇനി ശരിക്കും എന്റെ നിന്ന് മേടിക്കാൻ പോവാ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന എന്റെ ഉമ്മാന്റെ ഒപ്പമാണ്. എന്റെ ഉമ്മാന്റെയും എന്റെയും ഈ പ്രകടനത്തെ കുറിച്ച് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എഴുതി അയക്കൂ. ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ പ്ലീസ്. നാളെ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി ഞാൻ എത്തും. ദിസ് ഇസ് ചിരിക്കുടുക്ക. അഗ്നിക്ക് അഗ്നിയെ പൊള്ളിക്കാനാവില്ല ശാലിനി. ബട്ട് ഐ ആം ഇംപ്രസ്ഡ്, ഇത്തവണ നീ ജയിച്ചിരിക്കുന്നു. ജല പ്രവാഹ പാവിതസ്ഥലേകലേവലംബ്യലംബിതാംഭുജംഗതുംഗമാലികാഠമട്ടമട്ടമന്നിനാദവട്ടമർവയം ചകാരചണ്ഡതാണ്ഡവം തനോതു നഃ ശിവ ശിവ. ശാലിനി തോറ്റെന്നും തകർന്നെന്നും ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷേ ഇവള് ഞാൻ വിചാരിച്ചതുപോലെയല്ല. അത്ര നിസ്സാരമായി ഇവളെ തകർക്കാനാവില്ല. ശിവായ.
ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്ന ചെറുക്കനല്ലേ? അതെന്നേ, ഇവൻ തന്നെ മംഗലത്തെ മോളം കെട്ടിപ്പിടിച്ചോണ്ട് നിന്നത്. രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ ചുറ്റിക്കളികൾ ഉണ്ടെന്നാ തോന്നുന്നത്. നാരായണന്റെ മോളെന്തിന് അയാളുടെ അരികിലേക്ക് പോകുന്നത്? മഹാരഥി എന്തായാലും കഴിഞ്ഞല്ലോ, അവനുള്ള പ്രസാദം ഞാൻ ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. അവിടെ നിക്കുശിഖേ, എന്താ നടക്കുന്നെന്ന് വെച്ചാ നടക്കട്ടെ. മഹാരഥി പൂർത്തിയാക്കാതെ പോകുന്നത് അപശകനമാണ്. അഗ്നിയെ അഗ്നിക്ക് പൊള്ളിക്കാനാവില്ല ശാലിനി. ഇത്തവണ നീ ജയിച്ചിരിക്കുന്നു. കണ്ണാടി കൊണ്ടുള്ള പാവയായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടുവെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ഓർത്തില്ല, നീ കണ്ണാടിയല്ല കല്ലാണ്. പെട്ടെന്ന് പൊട്ടുന്നതാണെങ്കിൽ പൊട്ടിക്കുന്നവർക്ക് രസമുണ്ടാവില്ല. ഇനി നിന്നെ തകർക്കാൻ രസമായിരിക്കും. എനിക്ക് നീ മഹാരഥിയിൽ പങ്കെടുക്കുന്നത് തടയാൻ കഴിഞ്ഞില്ല. ഇത്രയും സംഭവിച്ചത് കാരണം നീ ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ മടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ മനസ്സിനും തൊലിക്കും കട്ടി കൂടുതലാണെങ്കിൽ നാണം കെടാൻ തയ്യാറാവുന്നു മാത്രമല്ല, അതാഘോഷിക്കാനും തയ്യാറാവുമെന്ന് ഇപ്പം മനസ്സിലായി. കണ്ണാടി കൊണ്ടുള്ള പാവയായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടുവെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ഓർത്തില്ല, നീ കണ്ണാടിയല്ല കല്ലാണ്. പെട്ടെന്ന് പൊട്ടുന്നതാണെങ്കിൽ പൊട്ടിക്കുന്നവർക്ക് രസമുണ്ടാവില്ല. ഇനി നിന്നെ തകർക്കാൻ രസമായിരിക്കും. സാർ പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. ഇന്നലെ അമ്പലത്തിൽ ഡിസ്പ്ലേ ചെയ്ത എന്റെയും ശാലിനിയുടെയും പോസ്റ്റേഴ്സ് ഞാൻ അന്വേഷിച്ചപ്പോ അത് ഇവന്റെ കടയിലാണ് പ്രിന്റ് ചെയ്തതെന്ന് മനസ്സിലായി. ഇന്നലെ ഇവനെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആരുടെ മുന്നിൽ നാണം കെടേണ്ടി വരില്ലായിരുന്നു. ഐ'm സോറി ശാലിനി, പക്ഷെ എന്ത് ചെയ്യാനാ, ഇത് സംഭവിക്കാതെ തടയാൻ എനിക്ക് കഴിഞ്ഞില്ല.